ഹായ് ഫ്രണ്ട്സ്, ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റും അതിൽ എത്ര ആൾക്കാരെയാണ്, എത്ര ഉദ്യോഗാർത്ഥികളെയാണ് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്, അതുപോലെ ആ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് ഓക്കെ, പിന്നെ കഴിഞ്ഞ വർഷം എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, അതായത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൽ എത്രത്തോളം ആൾക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്, അതുപോലെ ഓരോ കാറ്റഗറിക്കും ഓരോ റിസർവേഷൻ കാറ്റഗറിക്കും ഏതുവരെ റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥിക്ക് വരെ ലിസ്റ്റ് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫും, നിലവിൽ പി എസ് സി കമ്പനി ബോർഡ് എൽ ജി എസിന് എത്ര വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ്, അതായത് മുൻ റാങ്ക് ലിസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം കഴിഞ്ഞ എക്സാമിൻ്റെ, അതായത് മുൻ വർഷത്തെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 113/2017 ഓക്കെ, 113/2017. ഓക്കെ, ഇതാണ് ആ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ കട്ട് ഓഫ് എത്രയും നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 3207 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, 3207 ഒരു ജയലക്ഷ്മിയായിരുന്നു അവസാന റാങ്കുകാരൻ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ, കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കഴിഞ്ഞ മുൻ വർഷത്തെ കട്ട് ഓഫ് 94.56 ആണ്. ഓക്കെ, ഒരു വലിയ കട്ട് ഓഫ് തന്നെയാണ്. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ മുൻ വർഷത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു ബേസ് ലെവലിലുള്ള ചോദ്യമായിരുന്നു. ഈ വർഷം ഇത്രയും കട്ട് ഓഫ് ഒന്ന് ഉയരാൻ ഒരു ചാൻസുമില്ല. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ മുൻ വർഷത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ബേസ് ചോദ്യമാണ്. ആവശ്യമുള്ളവർക്ക് ക്വസ്റ്റ്യനൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ വർഷത്തെ കുറച്ചുകൂടി ലെവൽ കൂടിയ ചോദ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് താഴെ തന്നെ ചെയ്യും. ഈ 94.56 മാർക്കുണ്ട് ആരും പ്രതീക്ഷ കൈവിടണ്ട. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ 3207 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലിസ്റ്റിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നിയമന ശുപാർശ പോയി കഴിഞ്ഞു. ഓക്കെ, അതായത് ഈ ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല, ലിസ്റ്റ് മുഴുവനായി കഴിഞ്ഞു. 2022 സെപ്റ്റംബർ മാസം എന്ന് തോന്നുന്ന അവസാനത്തെ അഡ്വൈസ് പോയിട്ട് അതിൽ. അപ്പം അതോടെ ഈ ലിസ്റ്റിൻ്റെ ഉള്ള ആൾക്കാരെല്ലാം തീർന്നു, എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ലിസ്റ്റിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 3207 ഉദ്യോഗാർത്ഥികൾക്കും അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഇതിൽ ഒട്ടനവധി എൻ ജെ ഡികൾ വരാൻ ചാൻസ് ഉള്ള ഒരു എൻ ജെ ഡികൾ ഡിലിറ്റേഷനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ്. അതാണ് ഈ ലിസ്റ്റ് മുഴുവൻ തീരാൻ കാരണം. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും, അതായത് ഈ വർഷവും നമ്മുടെ ഈ വർഷത്തെ ലിസ്റ്റും ഇത്രയും കുറഞ്ഞത് 3200 ഉദ്യോഗാർത്ഥികളെങ്കിൽ ഉൾപ്പെടുത്തി ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തന്നെയാണ് പി എസ് സി തീരുമാനിക്കുന്നത്. ഏകദേശം നമുക്ക് 3500 എന്നൊരു ലിസ്റ്റ് തന്നെ നമുക്ക് കണക്കിടാം. എന്നാലും ഏറ്റവും കുറഞ്ഞത് 3200 ഉദ്യോഗാർത്ഥികളാണ്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയണം. ഓക്കെ ഓക്കെ, കഴിഞ്ഞ വർഷം ഒന്നാം റാങ്കിൽ ഇരിക്കുന്ന ഗിരീഷ് എം എന്ന ഉദ്യോഗാർത്ഥിക്കാണ്. ഓക്കെ, 96. ഓക്കെ, അയാളുടെ മാർക്ക് 111.49. ഓക്കെ, ഇതൊക്കെ ഇത് വെയിറ്റേജ് മാർക്ക് കൂടി ചേർത്താണ് 111 പറഞ്ഞത്. ഓക്കെ, അല്ലാതെ മെയിൻ എക്സാമിന് 96.29 മാർക്കാണ് അയാൾക്ക് ലഭിച്ചിട്ടുള്ളത്. രണ്ട് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സാജൻ എന്ന ഉദ്യോഗാർത്ഥിക്കാണ്. അയാൾക്ക് 105.23 മാർക്കുമുണ്ട്. ഓക്കെ, ഇതാണ് ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ, മുൻ വർഷത്തെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ നമുക്കൊന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കി നോക്കാം. അതായത് കഴിഞ്ഞ വർഷം നിയമന ശുപാർശ ഏതൊക്കെ കാറ്റഗറിക്ക് എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട്, അതുപോലെ നിലവിൽ ഇപ്പോൾ എത്ര വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഒരു കട്ട് ഓഫ് സാധ്യത. ഈ കട്ട് ഓഫ് സാധ്യത മാത്രമാണ്, ഓക്കെ, പ്രഡിക്ഷൻ അല്ല, ഒരു ചാൻസ്. ക്വസ്റ്റ്യൻ്റെ ലെവലൊക്കെ വെച്ച് നമ്മളൊരു കട്ട് ഓഫ് സാധ്യതയും പറയുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നിലവിൽ എത്ര വേക്കൻസികളാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൽ, അതായത് നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൽ എത്ര വേക്കൻസിയാണ് നിലവിൽ പി എസ് സി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേക്കൻസി ലിസ്റ്റ് നിലവിലുള്ളത്. ഓക്കെ, ലാസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത് 2023 4/24 വരെയുള്ള വേക്കൻസികൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു 37 വേക്കൻസി എൻ ജി ഡി വന്നിട്ടുണ്ട്. അതിലൊരു ആൻറ്റിപ്പസ് ഒരു 72 വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ്. 40 വേക്കൻസി ഫ്രഷ് ഒഴിവുകളാണ്, നമ്മുടെ ബിവറേജ് കോർപ്പറേഷനിലാണ് അതൊക്കെ. അതേപോലെ ഒരു 48 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് കേരള വാട്ടർ അതോറിറ്റിയിലാണ്. ഓക്കെ, ഒരു 56 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനാണ്. അതുപോലെ 48 ഒഴിവ്, 32 ഒഴിവ്, അതിൽ ഒരു 71 ഒഴിവ്, ഓക്കെ, ഒരു 69 ഒഴിവ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ബൾക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഏകദേശം ഒരു 594 ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 594. ഓക്കെ, റാങ്ക് ലിസ്റ്റുകളൊന്നും നിലവിലില്ല. അപ്പം ഈ 594 ഇനി പറഞ്ഞ ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പം തന്നെ ഒരു 594 വേക്കൻസികൾ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
ഇത് ചെറുതാണ്, കാരണം ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ ഇരട്ടിക്ക് വേക്കൻസി ഇനിയുണ്ട്. അതെല്ലാം നമ്മുടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം ബാക്കി ആർ ടി ഐ പ്രവർത്തനങ്ങളൊക്കെ അനുബന്ധിച്ച് അതൊക്കെ എല്ലാം റിപ്പോർട്ട് ചെയ്യിക്കാവുന്നതാണ് നമുക്ക് പി എസ് സിയിൽ. ഓക്കെ, ഇപ്പോൾ നിലവിൽ 594 വേക്കൻസികൾ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്, ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ റാങ്ക് വരെ ഉള്ളവർക്കാണ് കഴിഞ്ഞ വർഷം നിയമന ശുപാർശ പോയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, അതായത് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2020 14 തീയതിയാണ്. ഓക്കെ, 2020 1 മാസം ജനുവരി മാസം 14 തീയതിയാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 2022 ഡിസംബർ 17 വരെയുള്ള അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഓക്കെ, അതുവരെയുള്ള അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ അഡ്വൈസിൽ പി എസ് സി അപേക്ഷ കൊടുത്തിട്ടുള്ള, ഓക്കെ, ടോട്ടൽ അഡ്വൈസുകൾ എത്രയാണ്, ഏകദേശം 3000+ അഡ്വൈസുകൾ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ അഡ്വൈസുകൾ പോയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറിയിലും എങ്ങനെയാണ് അഡ്വൈസ് ലിസ്റ്റും അതുപോലെ ഏതൊക്കെ കാറ്റഗറി ഏതുവരെ ഉള്ളവർക്ക് നിയമന ശുപാർശ ലഭിച്ചു എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫീമെയിൽസിൻ്റെ ലിസ്റ്റാണ് നോക്കുന്നത്. ഓക്കെ, ഫീമെയിൽസാണ്. ഫീമെയിൽസിൽ ഓപ്പൺ കാറ്റഗറി 3206 വരെ ഉള്ള റാങ്ക് ഉള്ളവർക്ക് വരെ അഡ്വൈസ് അയച്ചിട്ടുണ്ട് പി എസ് സി. ഓക്കെ, 3206, അതായത് മെയിൻ റാങ്ക് ലിസ്റ്റിലെ എല്ലാവർക്കും. ഓക്കെ, ഓൾ മെയിൻ റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന എല്ലാവർക്കും തന്നെ പി എസ് സി അഡ്വൈസ് അയച്ചിട്ടുണ്ട്, നിയമന ശുപാർശ അയച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഓരോ കാറ്റഗറി ഇനി നോക്കാം. ഫസ്റ്റ് ഈഴവയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 റാങ്കുകാരനെ വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈഴവയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 5 റാങ്കുകാരന്, അതേപോലെ നമ്മുടെ എസ് സി വിഭാഗത്തിൽ നിന്ന്, ഓക്കെ, എസ് സി വിഭാഗത്തിന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും 156 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, എസ് സി ഭാഗത്തു നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 156 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എസ് ടി ഭാഗത്തു നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 81 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സപ്ലിമെൻ്ററി ലിസ്റ്റാണ് അത് ഓർക്കണം, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 81 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 137 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 137 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ എൽ സി എ, അതായത് ലാറ്റിൻ കാത്തലിക് അഥവാ ആംഗ്ലോ ഇന്ത്യൻ ഭാഗത്തു നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിന് 95, ഫീമെയിൽസിനാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിന് 95 റാങ്കുകാരനോ വരെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒ ബി സി എത്രയാണ്, 23 റാങ്കുകാരനും, അതായത് നമ്മുടെ വിശ്വകർമ്മയിൽ നിന്നും അത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് തന്നെ പോയിട്ടുള്ള 3113 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ എസ് എ യു സി എൻ സപ്ലിമെൻ്ററി ലിസ്റ്റിന് 54 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. അല്ലെ, എസ് സി സി സപ്ലിമെൻ്ററി ലിസ്റ്റ് 45 റാങ്കുകാരന്, നമ്മുടെ ഡി 36 റാങ്കുകാരന് സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. അതായത് ഹിന്ദു നാട സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 35 റാങ്കുകാരന്, അതേപോലെ ലോവർ വിഷൻ 54 റാങ്കുകാരനും, അതായത് ഹാൻഡിക്യാപ്പ്ഡ് 57 റാങ്കുകാരനും, അതായത് എൽ ഡി സി പി ആർക്ക് ലിസ്റ്റിൽ നിന്നും 80 റാങ്കുകാരനവർ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ട് തന്നെ, അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും നിയമന ശുപാർശ ലഭിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, നമുക്കടുത്ത് ഇത് ഫീമെയിൽസിൻ്റെ ഇതാണ് റാങ്ക് ലിസ്റ്റാണ്. അത് നമുക്ക് മെയിൽ നമ്മുടെ ആണുങ്ങളെ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആണുങ്ങളെ ലിസ്റ്റിൽ നിന്നും 3198 പേർക്ക് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ ആണുങ്ങൾക്കും, എല്ലാ മെയിൽ കാറ്റഗറിയിൽ നിന്ന് എല്ലാ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പി എസ് സി അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ എസ് ഈഴ ഭാഗത്തു നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പോയിട്ടുണ്ട്. ഓക്കെ, ഈഴ ഭാഗത്ത് സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 പോയിട്ടുണ്ട്. അതേപോലെ എസ് സി ഭാഗത്തു നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 156 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ എസ് ടി ഭാഗത്തു നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 81 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മുസ്ലിം ഭാഗത്തു നിന്ന്, ഓക്കെ, മുസ്ലിം ഭാഗത്തു നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 137 റാങ്കുകാരനോ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എൽ സി ഐക്കാരന് സപ്ലിമെൻ്ററി ലിസ്റ്റിന് 98 റാങ്കുകാരനവരെ, നമ്മുടെ ഒ ബി സി ഭാഗത്തിൽപ്പെട്ട ആൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിന് 23 റാങ്കുകാർ ലഭിച്ചിട്ടുണ്ട്. അതെ, വിശ്വകർമ്മ 48 വരെ പോയിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. എസ് ഐ യു സി 54 വരെ പോയിട്ടുണ്ട്. അതിൽ എസ് സി 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 45 പോയിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിന് 80 വരെ പോയിട്ടുണ്ട്. ഹിന്ദു നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 35 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഒരു അഡ്വൈസ് നില എന്ന് പറയുന്നത്. ഓക്കെ, പി എസ് സിയിലെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ അഡ്വൈസ് നില എന്ന് പറയുന്നത് ഇതാണ്. ഈ വർഷം ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ അഡ്വൈസ് നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇതല്ല, ഇതിനപ്പുറം ചിലപ്പോൾ നടക്കാനാണ്, കാരണം പി എസ് സി ഒട്ടനവധി ലിസ്റ്റുകളാണ് ഒരുമിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പം മുകളിൽ കിടക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും എല്ലാ ലിസ്റ്റിലും കോമൺ ആയിട്ടുള്ളവരാണ്. ഓക്കെ, അവരൊന്നും അപ്പോൾ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ജോലിയിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ താഴോട്ട് ലഭിക്കുന്ന ഒട്ടനവധി പേർക്ക് ജോലി ലഭിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ഓക്കെ, അപ്പം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അപ്പം കട്ട് ഓഫ് ഒരുപാട് താഴുമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. എന്നാലും നമുക്കൊരു കട്ട് ഓഫ് ആയിട്ട് പറയുന്നത് 70 above പറയാം. ഓക്കെ, 70 above കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് എന്നാലും 80 above പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ, 70 80 ഇതിൻ്റെ ഇടയ്ക്കൊരു, ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മാർക്കേ കട്ട് ഓഫ് ആയിട്ട് വരാറുള്ളൂ. കാരണം സിമ്പിൾ പരീക്ഷയൊന്നല്ല, ഒരുവിധം നന്നായി പഠിക്കുന്നവർക്ക് മാത്രമേ 80 മേലെ സ്കോർ ചെയ്യാൻ പറ്റൂ. അവർക്കെല്ലാം വേറെ ലിസ്റ്റിലും
കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വേറെ ലിസ്റ്റുകളിൽ മുന്നോട്ടുള്ള റാങ്കുകളിൽ അവർക്കും കാണാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ആ ജോലി വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ ജോലിയിലേക്ക് പോകും. അപ്പോൾ റാങ്ക് ഒരു കട്ട് ഓഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 70 to 80 അതിനകത്തുള്ള മാർക്കേ കട്ട് ഓഫ് ആയിട്ട് വരൂ, അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ 80+ 90+ ഒന്നും വരില്ല. ഓക്കെ, അപ്പം ഇതാണ്